പലരും സിറ്റിയിലേക്ക് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. സിറ്റിയിൽ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂ. ഹേ വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പം ഡ്യൂക്ക് 200 വേഴ്സസ് NS 200 എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എവിടെയെങ്കിലും നിർത്തിയതിന് ശേഷം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുന്നെയാണ് ഞാൻ NS 200 ഓടിച്ചത്, വളരെ ലേറ്റസ്റ്റ് വൺ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡ്യൂക്ക് 200 ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യണമെന്ന്. പിന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുമെന്നുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും ജസ്റ്റ് ഒരു 1-on-1 കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, ഇതിൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട്, ആ വീഡിയോ കൂടെ കാണുക. എന്നിട്ടും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ചോട്ടിലായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അപ്പം എനിക്ക് ആക്ച്വലി 2 വണ്ടിയും അടുത്തടുത്ത് വെച്ച് കമ്പയർ ചെയ്യണമെന്നായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 വണ്ടികൾ ഒരുമിച്ച് കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ദിവസം മുമ്പാണ് NS 200 ഓടിച്ചത്. ഇപ്പം ഞാൻ ഡ്യൂക്ക് 200 ഓടിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തുവിടാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോനകത്ത് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് സ്പെക്ക് കമ്പയർ ചെയ്യുന്നതായിരിക്കില്ല, കൂടുതലും വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. സ്പെക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, അവിടെ എഴുതിയിട്ടുണ്ട്. ഈ 2 വണ്ടികളുടെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നൊരു എൻഗേജ്മെൻറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഡ്യൂക്ക് 200നകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് പക്ക് കുറച്ച് റെയർ സെറ്റാണ്. ഇതൊന്ന് കുറച്ച് മുന്നോട്ട് ചാഞ്ഞിട്ടാണ് ഇരിക്കുക. ഓൺ ദ അതർ സൈഡ് നമ്മൾ NS 200നകത്ത് ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഫുഡ് പക്ക് നേരെ കാലിന് ചുവട്ടിൽ തന്നെ വരിക. അപ്പോൾ അത് വളരെ അപ്രൈറ്റ് ആണ്. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കേണ്ട ഒരാൾക്ക് NS 200 പ്രിഫർ ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കണം എന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ ഈ വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഫാക്ടേഴ്സ്, ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ശരിക്കും ഈ 2 വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് ടൈറ്റാണ് NS 200നെക്കാളും. NS 200 കുറച്ചുകൂടെ ഫ്ലഷ് ചെയ്യണം. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NS 200 സിറ്റിയിലേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത് വളരെ സ്മൂത്താണ് ഓടിക്കാൻ, നിങ്ങൾക്കും കംഫർട്ടാണ്, നിങ്ങളുടെ പില്ലിയാണ്, നിങ്ങളുടെ ഗേൾഫ്രണ്ടിനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സ്റ്റിഫർ ആയിട്ടുള്ള സസ്പെൻഷനാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫൺ ഓറിയൻറ്റഡ് ആയിട്ട് ഓടിക്കേണ്ട ഒരു വണ്ടിയാണ്. കംഫർട്ട് എന്നൊരു വാക്ക് നിങ്ങളുടെ നിഗണ്ടുവിലുണ്ട്. നിങ്ങൾക്ക് വണ്ടി വാങ്ങുമ്പോൾ അത് ഭയങ്കര മാറ്റർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫീല് നിങ്ങൾ NS 200 ആണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഈ സസ്പെൻഷൻ ടൈറ്റ് ആയതുകൊണ്ട് ഇത് കോർണർ ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ശരിക്ക് ഈ 2 വണ്ടികൾ ഒരു ഡ്രാഗ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ 0-100 ഡ്യൂക്ക് 200 ആയിരിക്കും ഫ്രണ്ടിൽ. പക്ഷേ അതിനുശേഷം ടോപ്പിൻ്റെ അത്രയ്ക്ക് നല്ലതല്ലാത്തതുകൊണ്ടും NS 200 ടോപ്പിൻ്റെ വളരെ നല്ലതായതുകൊണ്ടും NS 200 പിന്നെ പിടിക്കും. ഇതൊരു 135 ഒക്കെ ആകുമ്പോൾ സാച്ചുറേറ്റഡ് ആകും. പക്ഷേ NS 200 അതിൻ്റെ മുകളിലും പോകാറുണ്ട്. അത് എത്രത്തോളം പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രത്തോളം ഓടിക്കാൻ പറ്റുമോ അത്രത്തോളം. 140-145 മുകളിലൊക്കെ ക്ലോക്ക് ചെയ്യുന്ന പല യൂട്യൂബ് വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് NS 200 ടോപ്പ് സ്പീഡ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ വയനാട് ചുരത്ത് പോയി ഈ 2 വണ്ടിയും ബാക്ക് ടു ബാക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഡെഫിനറ്റ് ആയിട്ടും ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ചുരം ഓടിച്ച് തീർത്തിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ്, ഇതിൻ്റെ വീൽ ബേസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഒരു ഈസിനെസ് എന്ന് പറയുന്നതൊക്കെ ഡ്യൂക്ക് 200 ഭയങ്കര നല്ലൊരു വണ്ടിയാണ്. ഓൺ ദ അതർ ഹാൻഡ് NS 200 എന്ന് പറയുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഓടിക്കാനുള്ളതാണ്. അത്രത്തോളം കോർണർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ടയേഴ്സ്, ഇതിൻ്റെ വീൽ ബേസ്, ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കോർണറിങ് കപ്പാസിറ്റി കൂട്ടുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും കോർണർ ചെയ്തിട്ടല്ല ഓടിക്കുന്നത്, പലരും സിറ്റിയിലേക്ക് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. സിറ്റിയിൽ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂ. ശരിക്കും പറയേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിക്ക് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങുന്നതിന് മുന്നേ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. NS 200 വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. NS 200 അത്രത്തോളം ഹീറ്റിംഗ് ഒന്നുമില്ല. അത് കുറേ കൂടെ സിറ്റി ഫ്രണ്ട്ലിയാണ്. അത് നിങ്ങളോടും, നിങ്ങൾ കുറച്ച് ബിഗിനർ ആയിട്ടുള്ള ഒരാളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ 2 വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ NS 200 ആണെന്ന് നോക്കേണ്ടത്, ഡ്യൂക്ക് 200 അല്ല. അതല്ല, നിങ്ങളുടെ 150 cc അപ്ഗ്രേഡിയാണ്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. അതായത് നിങ്ങളൊരു 150 cc വണ്ടിയൊക്കെ കുറേ കാലം ഓടിച്ച ഒരാളാണ്. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ബൈയിങ് ഓപ്ഷൻസിൽ ഫോക്കസ്ഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേരുന്നൊരു വണ്ടി. പക്ഷേ ഇതിൻ്റെ മുകളിലും ആൾക്കാർ ടൂർ ചെയ്യുന്നുണ്ട്, ഇത് മോഡിഫൈ ചെയ്തിട്ടൊക്കെ. അതായത് കുറച്ച് ജെൽ സീറ്റ്, ജെൽ പാഡൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ സാഡിൽ ബാഗ്സ് വയ്ക്കാൻ പറ്റും. ഈ ഇതിലേക്ക് വരുന്ന വൈബ്രേഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ആ വൈബ്രേഷൻ പറയുമ്പോഴാണ്, വൈബ്രേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂക്ക് 200 NS 200 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ NS 200 ആണ് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ രണ്ടിനും മൈലേജ്, സർവീസ് കോസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ NS 200 കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇതിന് സിറ്റിയിൽ കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 28-30 ഒക്കെയാണ്. ഹൈവേയിൽ മാക്സിമം കിട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 ഒക്കെയാണ്. അതിന് വേണ്ടിയിട്ട് NS 200 ആണ് നോക്കുന്നത് വെച്ചാൽ 35 മുതൽ 40 വരെയൊക്കെ കിട്ടും, അങ്ങനെയാണ് ഓണേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം NS 200 ഭയങ്കര എക്കണോമിക് ആണ്. പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇതിനൊരു
1500 to 2000 വരും. NS 200 ആണെങ്കിൽ 1200 to 1500 ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും NS 200 എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ട് പറയാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ആക്ച്വലി ഓൺ റോഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു 40 or 45,000 എന്നോ കൂടുതലാണ്. ഞാൻ പ്രൈസ് ആക്ച്വലി പറയാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓൺ റോഡ് പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഒരു 45,000 കൂടുതലാണ് ഇവിടെ. അപ്പം ശരിക്കും ആ 45,000 വാല്യൂ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കൂടെ ടെക്നിക്കലായിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നിങ്ങളൊരു ട്രാക്കിലൊക്കെ ഓടിക്കുന്ന പോലെയും കുറച്ചൊക്കെ സ്പോർട്ടിയായിട്ടൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഇത് വളരെ നല്ല വണ്ടിയായിരിക്കും. അതല്ല, നിങ്ങൾ ജസ്റ്റ് ടൂറിങ്ങിലേക്കൊക്കെ അപ്ഗ്രേഡ് ആയി വരികയാണെങ്കിൽ നല്ലൊരു സിറ്റി വണ്ടി വേണം. അത് സിറ്റിയിൽ നല്ല പവർ ഉണ്ടായിരിക്കണം, ഫിൽട്ടർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കണം എന്നുണ്ടെങ്കിൽ NS 200 ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഗിയർ ബോക്സ്, ക്ലച്ച് എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെയും ഇതെല്ലാം കൂടെ ഓൾ ടുഗദർ ബോയിൽസ് ഡൗൺ ടു എ ഫാക്ട് ദാറ്റ് ഇതിൻ്റെ ക്ലച്ച് NS 200നേക്കാളും ടൈറ്റ് ആണ്. അപ്പം സിറ്റിയിൽ ഓടിക്കാൻ ഡെഫിനറ്റ്ലി NS ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് കുറച്ചുകൂടെ നല്ലതാണ് NS-നെ കമ്പയർ ചെയ്യുമ്പോൾ. അത് മാത്രമാണ് ഒരു പോസിറ്റീവ് തിങ് ഞാൻ സിറ്റി റൈഡിങ് ആസ്പെക്റ്റിൽ ഇതിനെ വെച്ച് കാണുന്നത്. പിന്നെ നിങ്ങൾ ഒരുപാട് റിപ്പ് ചെയ്യൊന്നും വേണ്ട, ഭയങ്കര ഡീസൻ്റ് ആയിട്ടും ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ ഓടിച്ചാൽ മതിയെങ്കിൽ NS 200 ആണ്. അതല്ല, നിങ്ങൾക്ക് കുറച്ച് ഫണ്ണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയായിരിക്കണം ഓടിക്കുന്നത്. പിന്നെ ഈ രണ്ട് വണ്ടികൾ വാങ്ങുമ്പോഴും നിങ്ങൾ അത്യാവശ്യം നല്ല ഹെൽമെറ്റും ജാക്കറ്റും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ വണ്ടികളൊക്കെ ഓടിക്കേണ്ടത്. കാരണം ഇതെല്ലാം തന്നെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നൊരു വണ്ടിയാണ്. ഇനി കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യമാണ് വണ്ടിയുടെ സേഫ്റ്റി. സേഫ്റ്റിയിൽ പറയേണ്ടത് ബ്രേക്സ് ആണ്. ബ്രേക്ക് ആക്ച്വലി NS 200 സിംഗിൾ ചാനൽ ABS വരുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റും കുറച്ചുകൂടെ ഫീലൊക്കെ ഉള്ളത്. കാരണം ഇത് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് റൈഡറിനൊക്കെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഫീലൊക്കെ കൂടുതലാണ്. പക്ഷേ NS 200 ബ്രേക്ക് ഫീല് കുറച്ച് കുറവാണ്, പക്ഷേ അതിന് ABS ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ളൊരു പോരായ്മകൾ ഞാൻ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഈ മീറ്റർ ഗേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി KTM-ൻ്റെ മീറ്റർ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇതാ, ഇതിനകത്ത് സ്പീഡോമീറ്റർ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ രണ്ട് ട്രിപ്പ് മീറ്റർ കാര്യങ്ങളൊക്കെ വരും, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വരും. അപ്പം ഇതിൻ്റെ അത്രയ്ക്ക് അപ്ഡേറ്റഡ് അല്ല NS-ൻ്റെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സിറ്റിയിൽ ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. സിറ്റിയിൽ ഇത് കുറച്ചുകൂടെ പവർ തരും, അപ്പോൾ നിങ്ങൾക്ക് മോഡറേറ്റ് ട്രാഫിക്കാണെങ്കിൽ ഇത് വെച്ചിട്ട് പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റും. അതല്ല, ഭയങ്കര ടൈറ്റ് ട്രാഫിക്കൊക്കെ വരുന്നത് വെച്ചാൽ ഇത് ഹീറ്റ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം. അപ്പോഴാണ് NS പോലത്തെ ഒരു വണ്ടി കുറച്ചുകൂടെ ഉപകാരപ്പെടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ NS അത്രയ്ക്ക് ഹീറ്റൊന്നും ചെയ്യില്ല, വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു സ്ട്രീറ്റ് റേസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വണ്ടി കുറച്ചുകൂടെ മുന്നിലായിരിക്കും. ഞാൻ എസ്പെഷ്യലി ഞാൻ പറയുകയാണ് സ്ട്രീറ്റ് റേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പക്ഷേ ഞാൻ ഒരു കോമ്പറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയാണ് പറഞ്ഞത്, സ്ട്രീറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി കുറച്ച് മുന്നിലായിരിക്കും. പക്ഷേ ഹൈവേയിൽ പോകുന്ന സമയത്ത് വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന NS 200 ആയിരിക്കും. ശരിക്കും 134 135 അതിന് മുകളിലുള്ള സ്പീഡൊന്നും രണ്ട് വണ്ടികൾക്കും അത്രത്തോളം സജസ്റ്റഡ് അല്ല. പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് NS 200 ആണ്. അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു അഡീഷണൽ കോൺഫിഡൻസ് ആണ് അതിന് കൊടുക്കുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഞാൻ 135 എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു സ്കെയറി ആയിട്ടുള്ളൊരു ഫീലാണ്. കാരണം പെട്ടെന്നൊരു ഇതുപോലൊരു നായിക ചാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ ചിലപ്പോൾ സ്കിഡായി വണ്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഒരു ടൂറിങ്ങിന് ഒക്കെ പറയുന്ന NS 200 ആണ്. അപ്പോൾ ഓൾ ടുഗെദർ എൻ്റെ ഒരു ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടൊക്കെ ഓടിക്കാനുള്ള ഒരാളാണ്, അത്രത്തോളം റാഷ് ആയിട്ടൊന്നും ഓടിക്കേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ NS 200 വളരെ നല്ല വണ്ടിയാണ്. നിങ്ങൾക്ക് പില്ലിയൻ കംഫർട്ട് ഭയങ്കര ക്രിട്ടിക്കലാണ്, അതല്ല നിങ്ങൾക്ക് ടൂറിങ് ക്രിട്ടിക്കലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ NS 200 ആയിരിക്കും നോക്കേണ്ടത്. ഈ വണ്ടി എപ്പോഴാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കോണർ ചെയ്യണം, അടിപൊളിയായിട്ട് ആ ഒരു ത്രില്ലിൽ ഓടിക്കണം, പിന്നെ കുറേ കൂടെ അജൈലായിട്ടുള്ള ഒരു വണ്ടി വേണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു വണ്ടി നോക്കേണ്ടത്. ഇതൊരു ചെറിയൊരു കമ്പാരിസൺ ആണ്. ഇതിലാരും നിങ്ങൾ, ഞാൻ ഒരു വണ്ടിയും ഹെയ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ രണ്ട് വണ്ടികൾ ഓടിച്ച ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അപ്പം ഞാനിവിടുന്ന് സ്കൂട്ടാവുകയാണ്, ഈ വണ്ടി എനിക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കണം. പിന്നെ പറയാൻ വിട്ടുപോയത് മറ്റൊരു കാര്യമാണ്, ഇതിൻ്റെ റൈഡിംഗ് പോസ്ചർ. രണ്ട് വണ്ടിയിലും എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് വളരെ കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലാൻറ്റഡ് ഫുട്ട് ഉണ്ട് എനിക്ക്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഭയങ്കര കുട്ടിയായിട്ട് തോന്നും, ഹാൻഡിൽ ബാറും ഈ ടാങ്കൊക്കെ ഭയങ്കര കുട്ടിയായിട്ടൊരു തോന്നും. എന്ന് വെച്ചാൽ NS കുറച്ചുകൂടെ ഒരു വലിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. ശരിക്കും ലുക്ക് എന്നുള്ളൊരു കാര്യം ഞാനിവിടെ കമ്പയർ ചെയ്യുന്നില്ല, കാരണം ലുക്ക് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് NS-ൻ്റെ ലുക്കും ഇതിൻ്റെ പവറുമാണ് ഇഷ്ടപ്പെട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ റൈഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും രണ്ട് വണ്ടികളും റവ് മാച്ചിങ് ഒക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ. NS 200 കുറച്ചുകൂടെ ഒരു റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും റവ് മാച്ച് ചെയ്യുന്ന സമയത്ത്, അത്രേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ഒരു റോ ഫീലാണ്. ശരിക്കും ഒരു ഹൈ റവിങ് എഞ്ചിൻ അടിയിലുണ്ട് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ചുകൂടെ ടോളായിട്ടുള്ള ഒരാൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് NS 200 ആയിരിക്കും. എന്തോന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഷോർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ രണ്ട് വണ്ടിയും നല്ലത് തന്നെയായിരിക്കും. പിന്നെ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമാണ് ഈ രണ്ട് വണ്ടികളിലും ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറയുന്നത്.
ഡ്യൂക്ക് 200 ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ ക്വിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വണ്ടി വളരെ ക്വിക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് NS 200 നോക്കുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് ലാഗിങ് ആണ്. ജസ്റ്റ് 1-on-1 കമ്പാരിസൺ ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ആ ലാഗിങ് ഫീൽ അറിയുന്നത്. അതല്ലാതെ വേറൊരു ഇഷ്യൂ തോന്നാറില്ല. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഈ വീഡിയോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. സീ ഇൻ എ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.